നമസ്കാരം. കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് മാത്സ് ക്ലാസ്സുകളാണ് ഈ ഭാഗം നമ്മൾ നോക്കുന്നത്. ഇതൊരു പുതിയ സീരീസാണ്. ഇത് ഈ സീരീസിലെ ഒന്നാമത്തെ പാർട്ടാണ്. ഈ ഭാഗം നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന വിഭാഗത്തിലെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ കൂടിയാണ് ഞാൻ. അവിടെ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്നും അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്തതിന് ശേഷം അവിടെ എഡ്യൂക്കേറ്റേഴ്സിൽ എൻ്റെ പേര് അനൂപസ് പിള്ളയും സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കോഴ്സുകളും പ്രൊഫൈലും കാണാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി എൻ്റെ അൺഅക്കാഡമി പ്രൊഫൈൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാ ക്ലാസ്സുകളും കാണുവാനും ലൈക്ക് ചെയ്യുവാനും റേറ്റ് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യം എന്താണ്? ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 44 ആൻഡ് ദേ ആർ ഇൻ ദ റേഷ്യോ 5:6. ഫൈൻഡ് ദ നമ്പേഴ്സ്. എന്താണ് ചോദ്യത്തിൻ്റെ അർത്ഥം? ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 44. രണ്ട് സംഖ്യകളുണ്ട്, നമുക്ക് എ എന്നും ബി എന്നും എടുക്കാം. അവയുടെ സം എന്ന് പറഞ്ഞാൽ 44 തന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഇൻ ദ റേഷ്യോ 5:6. അവ തമ്മിലുള്ള അംശബന്ധം, റേഷ്യോ എ ടു ബി എന്ന് പറഞ്ഞാൽ 5:6 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പേഴ്സ്, ആ സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സംഖ്യകൾ 5:6 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പോൾ 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പരും കണ്ടുപിടിക്കണം, 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പരും കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം റേഷ്യോവിൻ്റെ സം എടുക്കുന്നു. അതായത് 5:6 എന്നാണ് അവ റേഷ്യോ. റേഷ്യോവിൻ്റെ സം എടുക്കുന്നു. റേഷ്യോവിൻ്റെ സം എത്രയായിരിക്കും വരുന്നത്? 5 ആണ്. അപ്പോൾ 11 എന്ന് വരും. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന യഥാർത്ഥ തുക കണ്ടുപിടിക്കുക. 44 എന്നുള്ളതാണ് യഥാർത്ഥ തുക. നമ്മൾ റേഷ്യോവിനെ സമ്മർദ്ദപ്പോൾ 11 കിട്ടി, പക്ഷേ യഥാർത്ഥ തുക 44. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ സംഖ്യകളും കണ്ടുപിടിക്കാൻ, 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ 5 നമുക്ക് യഥാർത്ഥ തുക 44 ഡിവൈഡ് ബൈ റേഷ്യോവിൻ്റെ സം. റേഷ്യോയുടെ സം എത്രയാണ്? 11 വന്നത്. 11. അങ്ങനെയാണെങ്കിൽ 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എത്ര ആയിരിക്കും വരുന്നത്? 6 തുകയായ 44 ഡിവൈഡ് ബൈ റേഷ്യോവിൻ്റെ തുകയായ 11. എത്ര വരും? 11 44 മുട്ടുമ്പോൾ 4, 5 × 4 = 20. ഇവിടെ 11 4 44 മുട്ടുമ്പോൾ 4 എന്ന് വരും. 6 × 4 = 24 എന്ന് വരും. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ്. ആ സംഖ്യകൾ 20 24. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമുക്ക് ആ 20 24 തുക കൂട്ടുമ്പോൾ നമുക്ക് 44 വരും. അപ്പോൾ നമ്മളെ റേഷ്യോ 5:6 എന്നുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം, ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇത് ചെയ്ത് പഠിക്കുക. ക്ലിയർ ആയല്ലോ. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഇഫ് 3 നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 1:2:6, സം ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് 180, ദെൻ ദ ലാർജസ്റ്റ് നമ്പർ ഈസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 3 സംഖ്യകളുണ്ട്. 3 നമ്പേഴ്സ് ആയിരുന്ന റേഷ്യോ, നമുക്ക് എ എന്നും ബി എന്നും സി എന്നും എടുക്കാം. ഈ 3 സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 1:2:6 എന്നാണ്. 1:2:6 എന്നാണ് ഈ സംഖ്യകളുടെ റേഷ്യോ. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ, ആക്ച്വൽ സം എന്ന് പറഞ്ഞാൽ എത്രയാണ് വന്നത്? 180 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എല്ലാ നമ്പേഴ്സും കണ്ടുപിടിക്കേണ്ട, ദെൻ ദ ലാർജസ്റ്റ് നമ്പർ. ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ റേഷ്യോവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. 1:2:6 ആണെങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ 6 എന്നുള്ള റേഷ്യോവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 6 നമുക്ക് തന്നിരിക്കുന്ന തുക 180 ഡിവൈഡ് ബൈ റേഷ്യോവിൻ്റെ തുക. റേഷ്യോൻ്റെ തുക എത്ര വരും? 6+2+1 എത്ര വരും? 6×2=8, 9 ഇതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. എത്ര വരും? 9×2 = 18. അപ്പോൾ 9×20 180 വരും. 6×20 = 120 എന്ന് വരും. 120 ശരി ഉത്തരം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇവിടെ 3 സംഖ്യകൾ വന്നു, അപ്പോൾ 3 റേഷ്യോ വന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ.
ഏറ്റവും വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ റേഷ്യോ ആയ ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ ആറ് ഇൻറ്റു യഥാർത്ഥ തുകയായ 180 ഡിവൈഡ് ബൈ റേഷ്യോൻ്റെ തുക 9 ചെയ്തപ്പോൾ നമുക്ക് 120 കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക. നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഇഫ് എ ഈസ് ടു ബി ഇസ് ഈക്വൽ ടു 8:9 ആൻഡ് B is to C is equal to 15:16. ദെൻ A is to C is. മൂന്ന് സംഖ്യകൾ വരുന്ന ഒരു റേഷ്യോൻ്റെ ചോദ്യമാണ്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? A is to B, 8:9 എന്ന് തന്നിട്ടുണ്ട്. A is to B എന്ന് പറഞ്ഞാൽ 8:9 ആണെന്ന് തന്നിട്ടുണ്ട്. B is to C 15:16 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ A, B, C മൂന്ന് സംഖ്യകളുണ്ട്. അവ തമ്മിലുള്ള വ്യത്യസ്ത റേഷ്യോയാണ് തന്നിരിക്കുന്നത്. നമ്മൾ ചോദ്യം A is to C എത്രയാണെന്നാണ് ചോദ്യം. A is to C എത്ര വരും എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? A is to B എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? A by B എന്നാണ് അതിൻ്റെ അർത്ഥം. A by B ആണ് 8/9. 8:9 എന്ന് പറഞ്ഞാൽ 8/9 എന്നാണ്. B is to C എന്ന് പറഞ്ഞാൽ B by C ആണ്. B by C is equal to 15/6 ആണ്. 6 അല്ല 16 ആണ്. അപ്പോൾ നമ്മൾ ചോദ്യം A by C ആണ്. A by C ആണ്, അതായത് A is to C ആണ് ചോദിച്ചിരുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? A by B ഇൻറ്റു B by C ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? B യും ക്യാൻസലായി പോകും, A by C എന്ന് വരും. അത് തന്നെയാണ് A is to C. അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ റേഷ്യവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഉത്തരം കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 8/9 ഇൻറ്റു 15/16. 8/9 ഇൻറ്റു 15/16 ചെയ്തപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ കിട്ടും. എങ്ങനെ ചെയ്യും? 8 × 2 = 16. 3 കൊണ്ട് വെട്ടുകയാണെങ്കിൽ 3 × 3 = 9. 5 × 3 = 15. അപ്പോൾ അത്ര വരും 5/3 × 2 = 6. അതായത് A is to C എന്ന് പറഞ്ഞാൽ 5:6 എന്നാണ് വരുന്നത്. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം. ഓക്കെ, നമ്മളിവിടെ എന്താണ് ചെയ്തത്? A is to B തന്നു, B is to C തന്നു. A is to B എന്നാൽ A by B ആണ്, B is to C എന്നാൽ B by C ആണ്. അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് B യും ക്യാൻസലായപ്പോൾ A by C കിട്ടും. അത് തന്നെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A is to C. അപ്പോൾ A is to C കണ്ടുപിടിക്കാൻ A by B വാല്യൂവും B by C വാല്യൂവും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. നമ്മളത് വെട്ടി ചെറുതാക്കി 5:6 എന്നുള്ളൊരു ചെറിയ ഫ്രാക്ഷൻ കിട്ടി. അത് തന്നെയാണ് അവ തമ്മിലുള്ള അംശബന്ധം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് 7012530207 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെ ലിങ്കുകളും എൻ്റെ അൺഅക്കാഡമി ക്ലാസ്സുകളുടെ ലിങ്കുകളും മറ്റ് പ്രധാനപ്പെട്ട PSC മെസ്സേജുകളും ഒക്കെ നിങ്ങൾക്കവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കും. നാലാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? A is to B is equal to 2:3 ആൻഡ് B is to C is equal to 6:5. ദെൻ A is to C. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യത്തിൻ്റെ അതേ ടൈപ്പ് തന്നെയാണിത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? A by B എന്ന് പറഞ്ഞാൽ 2/3 ആണ്, B by C എന്ന് പറഞ്ഞാൽ 6/5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് A by C ആണ്, A is to C ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യും? 2/3 × 6/5 ചെയ്യുന്നു. 3 × 2 = 6. അപ്പോൾ 2 × 2 = 4/5 എന്ന് വരും. 4/5 ആണ് ശരിയുത്തരം. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യത്തിൻ്റെ അതേ ഐഡിയ വെച്ച് നമുക്ക് ചെയ്യാം. രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ B യും ക്യാൻസലായി പോയി, A by C വന്നു, A is to C ആയി, 4/5 എന്ന് വന്നു. നമ്മളിപ്പോൾ റേഷ്യോ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആൻസറിൽ എങ്ങനെയായിരിക്കും കിടക്കുന്നത്? A is to C എത്രയാണെന്ന് ചോദിച്ചാൽ 4:5 എന്ന് എഴുതാം. അതാണ് ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതും ചെയ്ത് പഠിക്കുക. നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഇഫ് A is to B ഈസ് ഈക്വൽ ടു 7:9 ആൻഡ് B is to C ഈസ് ഈക്വൽ ടു 3:5, ദെൻ A is to B is to C. ഇവിടെയും മൂന്ന് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആദ്യം A യും B യും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്, അതിനുശേഷം B യും C യും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. ഇവ മൂന്നും കൂടി ചേർന്നുള്ള പ്രൊപ്പോർഷൻ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന എടുത്ത് എഴുതാം. A is to B ഈസ് ഈക്വൽ ടു 7:9 എന്ന് തന്നിട്ടുണ്ട്. B is to C ഈസ് ഈക്വൽ ടു 3:5 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവ മൂന്നും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ താഴെ തന്നിരിക്കുന്ന രീതിയിൽ എടുത്തെഴുതുക. അതായത് A is to B 7:9 എന്ന് എടുക്കുക.
അടുത്തത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബി ഈസ് ടു സി ആണ്. അപ്പോൾ ബി ഈസ് ടു സി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സി എന്നുകൂടെ എഴുതുന്നു. ബി ഈസ് ടു സി മറ്റ് രണ്ട് റേഷ്യോ ആണ് വന്നത്, അപ്പോൾ 3:5 എന്നും വന്നു. അപ്പോൾ ഈ 9 എന്നുള്ളത് എയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള റേഷ്യോൻ്റെ വാല്യൂ ആണ്, 3 എന്നുള്ളത് സിയുമായി കമ്പയർ ചെയ്യുമ്പോഴുള്ള വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുക. ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ വരും? 7:3 എത്ര വരും? 21. അപ്പോൾ അതാണ് എയുടെ റേഷ്യൂ. 9 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9:3 27 എന്നുള്ളത് ബിയുടെ റേഷ്യോ വന്നു. ഇനി 9 5 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9:5 45 വന്നു. അപ്പോൾ ഇവ തമ്മിലുള്ള റേഷ്യോ ഇതും വന്നു. നമുക്കിതിനെ ഇനിയും ചെറുതാക്കാം, കാരണം ഇത് 3 3 മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 9 കൊണ്ട് നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 21 വരും. 9 7:3 21, 9:3 27, 15:3 45 വരും. നമ്മളെല്ലാ സംഖ്യയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് പുതിയ റേഷ്യോ വന്ന് ഏറ്റവും ചെറിയ റേഷ്യോ വന്നു, 7:9:50. ഇതായിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷനിലുള്ള ഉത്തരം, 7:9:50. ക്ലിയർ ആയല്ലോ? നല്ലൊരു ചോദ്യമാണ്. നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? രണ്ട് സംഖ്യകൾ വീതമുള്ള പെയറുകളായിട്ടുള്ള റേഷ്യോ തന്നു, 7:9 തന്നു, 3:5 തന്നു. ഇപ്പോൾ 3 കൂടി ചേർത്തുള്ള റേഷ്യോ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അത് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ എടുത്തെഴുതുക. ആദ്യം a:b 7:9 എന്ന് എടുത്തെഴുതി, b:c 3:5 എന്ന് തന്നിരിക്കുന്ന പോലെ എഴുതി. അതിനുശേഷം ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക, 9:3 മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക, 9:5 മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. അപ്പോൾ എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 21, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 27, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 45. അപ്പോൾ അതിനെ നമ്മൾ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി നമുക്ക് എടുത്തെഴുതാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഓർഡർ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് 5 ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായി തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടതായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ നിങ്ങളുടെ സഹകരണം കൂടിയേ തീരൂ. അപ്പോൾ നിങ്ങൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എൻ്റെ അൺഅക്കാഡമി ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഇതിൻ്റെ കൂടെ കാണും, നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും കാണും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കൂടി കാണുക, ലിങ്ക് ക്ലിക്ക് ചെയ്ത് ടെലിഗ്രാം ബ്രോഡ്കാസ്റ്റിൽ കൂടി ജോയിൻ ആവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഭാഗത്ത് കാണാം. നന്ദി. ഈ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ അൺഅക്കാഡമി ക്ലാസ്സുകളുടെ ലിങ്കുകൾ കൂടി കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെയും നിങ്ങൾക്ക് വേണ്ടി വിവിധ ടോപ്പിക്കുകളുള്ള കോഴ്സുകൾ ഞാൻ തയ്യാറാക്കുന്നുണ്ട്.